നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആലപ്പുഴയുടെ വികസന പാതയായി ബൈപ്പാസ് ഇന്ന് നാടിന് സമർപ്പിക്കും. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ഉച്ചയ്ക്ക് ഒന്നിനാണ് ഉദ്ഘാടന ചടങ്ങ്. വരും, ഇപ്പോൾ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയ മഹത് പദ്ധതിയാണ് ആലപ്പുഴ ബൈപ്പാസ്. പക്ഷേ കേന്ദ്രവും സംസ്ഥാനവും ഒരേ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നെങ്കിലും അവർക്കിത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഗഡ്കരിജി ആദ്യം വന്ന് ഈ ഗവൺമെൻറ് വന്ന കാലം വന്ന് എല്ലാ കാര്യത്തിലും സെൻട്രൽ റിസർവ് ഫണ്ടായാലും റോഡ് ഫണ്ടായാലും പിന്നെ നബാർഡിൻ്റെ ആയാലും പ്രളയാനന്തരത്തിൽ ഞങ്ങൾക്ക് തന്ന പൈസ ആയാലും ഈ കാര്യത്തിൽ നല്ല ആറ്റിറ്റ്യൂഡാണ്, പോസിറ്റീവ് തന്നെയാണ്. ഓൺലൈൻ വിവാഹ സൈറ്റുകൾ വഴി പരിചയപ്പെട്ട് പണം തട്ടിയെന്ന പരാതിയിൽ ആലപ്പുഴ സ്വദേശിക്കെതിരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആലപ്പുഴ സ്വദേശി ബിജു ബാലനെതിരെയാണ് കേസ്. വിദേശ മലയാളികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ബിജു ബാലന്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്തുവെന്ന് കാണിച്ചു നൽകിയ പരാതികളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഷാദിമുഖാന്തരം പരിചയപ്പെട്ടിട്ട് വിവാഹം കഴിക്കാന്നുള്ള രീതിയിൽ വന്ന് കാണുകയും ഉറപ്പിക്കുക, അച്ഛനും അമ്മയും കൂട്ടി വരാമെന്നൊക്കെ പറഞ്ഞ് ഉറപ്പിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തൊരു സ്ഥിതിക്ക് അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരുപാട് പണം ആവശ്യപ്പെടുകയും പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ട് ഒരുപാട് പണം കൈപ്പറ്റുന്നൊരവസ്ഥ ഉണ്ടായി. ഇപ്പോഴാണ് പക്ഷേ അറിയാൻ പറ്റിയത് അത് എന്താ ഒരു വലിയ റാക്കറ്റാണെന്നും ഇതിങ്ങനെ സ്ഥിരമായിട്ട് പുള്ളിയുടെ ഓരോ വർഷം ഓരോ സ്ത്രീകളെ കണ്ടുപിടിക്കുക, ഇങ്ങനെ പൈസ പണം തട്ടുക എന്നുള്ള രീതിയാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കും. സംസ്ഥാനത്ത് കൊറോണ ആശങ്ക ഒഴിയുന്നില്ല. രോഗവ്യാപനം കൂടാൻ ആൾക്കൂട്ടങ്ങൾ ഇടയാക്കിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. വീടുകളിൽ രോഗവ്യാപനം വർദ്ധിക്കുന്നുവെന്ന ആരോഗ്യവകുപ്പ് സ്ഥിരീകരണം വന്നതോടെ നിയന്ത്രണങ്ങൾ വരും ദിനങ്ങളിൽ കടുപ്പിച്ചേക്കും. സംസ്ഥാനത്ത് കൊറോണ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. നിയന്ത്രണങ്ങളിൽ അയവ് വന്നതും പൊതുവെയുള്ള ജാഗ്രത കുറഞ്ഞതും രോഗവ്യാപനത്തിന് കാരണമായെന്ന് യോഗം വിലയിരുത്തി. നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകും. പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നതിലടക്കം മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിന് പോലീസിനെ നിയോഗിക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു. കോവിഷീൽഡ് വാക്സിൻ ലോകത്തിന് നൽകി മാതൃകാ ദൗത്യം തുടർന്ന് ഭാരതം. ഇന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോവിഷീൽഡ് വാക്സിൻ ലോകത്തിലെ രണ്ട് സുപ്രധാന ഇടങ്ങളിലേക്കാണ് അയച്ചിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് ബഹ്റിനിലേക്കും കൊളംബിയയിലേക്കുമാണ് വാക്സിൻ അയച്ചത്. വ്യാപനശേഷിയുള്ള വകഭേദം വന്ന കോവിഡിനെതിരെയും ഇന്ത്യൻ നിർമ്മിത കോവാക്സിൻ ഫലപ്രദമെന്ന് ICMR പഠന റിപ്പോർട്ട്. കോവിഡിന്റെ UK വകഭേദം സ്ഥിരീകരിച്ചതിൽ കോവാക്സിൻ താരതമ്യേന മികച്ച ഫലം കാണിച്ചതായും ICMR വ്യക്തമാക്കി. കൊറോണ പകർച്ചവ്യാധിയുടെ സമയത്ത് ഇന്ത്യ 150 രാജ്യങ്ങൾക്ക് വൈദ്യസഹായം നൽകിയതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇന്ത്യയിൽ കൊറോണ വാക്സിനേഷൻ ആരംഭിച്ചതിനൊപ്പം അയൽ രാജ്യങ്ങൾക്കും വാക്സിൻ നൽകാൻ ആരംഭിച്ചു. ഇത് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ മഹാമാരിയെ പൂർണ്ണമായി നേരിടാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ വിലക്കുണ്ടെങ്കിലും തലസ്ഥാന നഗരി ഭാഷാപിതാവിനെ ഇരുകരവും നീട്ടിയാണ് സ്വീകരിച്ചത്. കേരളത്തിൽ ആദ്യമായി എഴുത്തച്ഛൻ ശില്പം സ്ഥാപിച്ചത് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലാണെന്ന് അനന്തപുരി നിവാസികളുടെ അഭിമാനത്തെ വാനോളം ഉയർത്തി. അദ്ദേഹം ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി, അദ്ദേഹത്തിന്റെ നേതൃത്വം ആ ഗവൺമെന്റ് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി MD വാസുദേവനെ ചുമതലയേറ്റു. പക്ഷേ MD വാസുദേവന്മാർ കേരളത്തിലെ ആരാധ്യനായ എഴുത്തുകാരനാണ്, കവിശ്രേഷ്ഠനാണ്, അതെല്ലാം സമ്മതിച്ചു. പക്ഷേ ഒരു പാർട്ടിക്കുള്ളിൽ പാർട്ടിയിലെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ആ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നു എന്നുള്ള മനോവേദനയോടുകൂടിയാണ് ഈ പ്രസ്ഥാനം ഇവിടെ ഇങ്ങനെ തുടങ്ങാൻ കാരണം. സാംസ്കാരിക നായകന്മാർ അവിടെ നരേന്ദ്രമോദി അവിടെ അദ്ദേഹത്തിന് അവിടെ എന്തെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്ത് ആരെങ്കിലും മരിക്കുകയോ തൂങ്ങിച്ചാവുകയോ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ കുറേ സാംസ്കാരിക നായകന്മാർ ഓടി പ്രസ്താവനയുമായിട്ട് ഒപ്പിട്ട് അവിടെ കൊണ്ടുപോകും. ഇവിടെ കണ്ണടച്ചിരിക്കും, ഇവിടെ എന്ത് സംഭവിച്ചാൽ
ഇവിടെ ഏത് മഹാന്മാർക്ക് എന്ത് അവഗണന ഉണ്ടായിരുന്നാലും അതിനെ കണ്ണടച്ചു. അതല്ലേ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരെ കഴിഞ്ഞ ഒരു 5 കൊല്ലം കൊണ്ട് നമ്മൾ കാണുന്നത്. ഇത്ര ഗതികെട്ടവർ അർഹതപ്പെട്ട ജോലിയും ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ നൽകണമെന്നും ഫാക്ടറി തുറന്നു പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് കോഴിക്കോട്ടെ കോൺട്രസ്റ്റ് തൊഴിലാളികൾ. ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുവാൻ അനുമതി ഉണ്ടായിട്ടും പ്രവർത്തനം ആരംഭിക്കാത്തതിൽ തൊഴിലാളികൾ പെരുവഴിയിലായിരിക്കുകയാണ്. 2009 ഫെബ്രുവരിയിലാണ് മാനേജ്മെന്റ് കോൺട്രസ്റ്റ് വീവിംഗ് ഫാക്ടറി നിയമവിരുദ്ധമായി അടച്ചുപൂട്ടിയത്. സർക്കാർ പറയുന്നത് ഈ ഭൂമി മുഴുവനും മറ്റുള്ളവർ വാങ്ങി ഭൂമാഫിയുടെ കൈമേലൊക്കെ തന്നെ ഏകദേശമായി കഴിഞ്ഞു. അവരത് അവരെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തുകൊണ്ടാണ്, അവർക്ക് സ്റ്റേ കിട്ടിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഏറ്റെടുക്കുന്ന ബുദ്ധിമുട്ട് അവർ പറയുന്നത്. പക്ഷെ ഞങ്ങൾ പറയുന്നത് എന്താണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബി ജെ പി സംസ്ഥാന സമിതി യോഗം നാളെ തൃശൂരിൽ നടക്കും. നേരത്തെ നിശ്ചയിച്ചിരുന്ന യോഗം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൊറോണ ബാധിതനായതിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള സി പി രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒരുക്കങ്ങളും പ്രചാരണ അജണ്ടകളും യോഗത്തിൽ ചർച്ച ചെയ്യും. ജില്ലാ ജനറൽ സെക്രട്ടറി ഉപരി ഭാരവാഹികളാണ് സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കുക. കൊറോണയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യത്തെ സമ്പൂർണ്ണ സംസ്ഥാന സമിതിയാണ് തൃശൂരിൽ നടക്കുന്നത്. ബി ജെ പി കർഷക മോർച്ച നയിക്കുന്ന കർഷക മുന്നേറ്റ യാത്രയ്ക്ക് കൊല്ലം ജില്ലയിൽ തുടക്കമായി. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ആയൂർ മുരളി നയിക്കുന്ന യാത്ര 4 ദിവസങ്ങൾ കൊണ്ട് കൊല്ലത്തെ 11 നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. ഇപ്പോൾ കർഷക ബില്ല് പാസ്സാക്കിയത്, അപ്പോൾ ഈ ബില്ലിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് ഈ സാധാരണക്കാർ ബി ജെ പിയുടെ പിന്നിലാണ് നിരക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം, അട്ടിമറിക്കാം, ഇതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാർ വിദേശ ശക്തികൾ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും സഹായത്തോടുകൂടി ഇന്ത്യയിൽ നടത്തുന്ന ഒരു അട്ടിമറി ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനെ നേരിടാൻ ഞങ്ങൾ കർഷകരെ സംഘടിപ്പിച്ച് കർഷകരുടെ മുന്നേറ്റമുണ്ടാക്കി ആ കർഷകരെ കൊണ്ട് സാധാരണക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിനെ നേരിടും. ബാലപീഡനങ്ങൾക്കെതിരെ ബോധവൽക്കരണ സന്ദേശവുമായി പാലക്കാട് മുതൽ കശ്മീർ വരെ സൈക്കിൾ യാത്രയുമായി യുവാക്കൾ. പാലക്കാട് വണ്ടിത്താവളം സ്വദേശികളായ 3-അംഗ സംഘമാണ് കശ്മീർ വരെ സൈക്കിളിൽ യാത്ര നടത്തുന്നത്. ചെറിയ എതിർപ്പാണ് ഞങ്ങളുടെ കാണിക്കുന്നത്. ഇതിനുവേണ്ടി ഇപ്പോൾ ഏകദേശം ബജറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പകുതി സ്പോൺസർ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളും സഞ്ചാരി ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 100 കിലോമീറ്റർ ഏകദേശം നമുക്ക് വെച്ച് ചമട എന്നുള്ളൊരു ഡെസ്റ്റിനേഷൻ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശൂരിൽ നാടകങ്ങൾക്ക് വേണ്ടി ഒരു ദ്വീപ്. ഗ്രാമഭംഗി നിലനിർത്തി പാടശേഖരത്തിന്റെ നടുവിൽ തിയേറ്ററും അനുബന്ധ സംവിധാനങ്ങളുമാണ് ഒരു കൂട്ടം നാടക പ്രവർത്തകർ സജ്ജമാക്കിയിരിക്കുന്നത്. സമൂഹത്തിൽ ഏത് തരത്തിലുള്ള നന്മ ഒരു കലാകാരനെ കൊണ്ട് ചെയ്യാൻ പറ്റും അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും സംഭവം. എങ്ങനെയാണ് ഞാനും നീയും ഒന്നു ചേർന്ന് നമ്മളായി മാറുന്നത് എന്നുള്ള തന്നെയാണ് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഏറ്റവും വലിയ ആപ്തവാക്യം. അപ്പം അങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ട് എങ്ങനെ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ കലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി എങ്ങനെ നല്ല മനുഷ്യരായി. അപൂർവ മാതൃത്വത്തിന്റെ കാഴ്ച പകർന്നു നൽകുകയാണ് വയനാട്ടിൽ നിന്ന് കോഴിയും മയിൽക്കുഞ്ഞും. പുൽപ്പള്ളി ഗോപിനാഥന്റെ വീട്ടിൽ നിന്നാണ് ഈ കൗതുകം നിറഞ്ഞ കാഴ്ച. മയിൽക്കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി തള്ളക്കോഴി. സ്വന്തം അമ്മയായി തള്ളക്കോഴിയുടെ ചിറകിൽ ഒതുങ്ങി പെൺമയിൽക്കുഞ്ഞ്. അപൂർവ സ്നേഹം കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കുഞ്ഞുമായിട്ട് ഏത് സമയം ഒന്നിച്ച് നടക്കും. അപ്പൊ തള്ള മുട്ട ഇടാൻ തുടങ്ങി. സാറിന് നമ്മളെ നാടൻ കോഴിയാകുമ്പോൾ മുട്ട ഇടുമ്പോഴത്തേനും കുഞ്ഞുങ്ങളെ കൊത്തി പിരിച്ചു വിടും. പിന്നെ അതുങ്ങൾ അതുങ്ങളുടെ പാട് നോക്കിപ്പോൾ ഇതങ്ങനെ പോവുകയാണ്. ഇത് തള്ളേൻ്റെ ആ കൂടിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും. വൈകിട്ടാകുമ്പോഴത്തേൻ്റെ പുറകിലൊരു കോഴിക്കോടിൻ്റെ അടുത്തൊരു മാവുണ്ട്. ആ മാവെ കയറിയിരിക്കും, മയിൽ കയറിയിരിക്കും. തള്ള കൂട്ടി കയറും, ഞങ്ങൾ കൂട് അടയ്ക്കും. പിന്നെ ആ കൂട് തുറന്ന് വിടുന്ന വരെ ഇത് ആ കൂടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാവും. പത്രവായന എല്ലാവർക്കും ശീലമാണ്. എന്നാൽ വ്യത്യസ്തമായി പത്രം വായിക്കുന്ന ഒരു കൊച്ചിക്കാരനെയും അദ്ദേഹത്തിന്റെ പത്രവായനയും പരിചയപ്പെടാം.
ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ചെറുപ്പത്തിൽ അങ്ങ് ശീലിച്ചതാ, വായിച്ചു വായിച്ചു ശീലിച്ചതാ. സ്ഥിരം ഇങ്ങനെ തന്നെ വായിച്ചാലേ തൃപ്തി വരുള്ളൂ. സംഭവത്തെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം ഡിവിഷനിൽ പുതിയ LHD കോച്ചുകളുടെ മുൻഭാഗം ഉണ്ടായിട്ടും. മിഥുര കല്ലാറിൽ കാട്ടാനയെ ഷോക്ക് ഏൽപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രാജേഷിനെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന പ്രതിയെ വീഡിയോ കോൺഫറൻസ് വഴിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. February 10 രാജേഷിനെ റിമാൻഡ് ചെയ്തത്. രാജേഷിന്റെ പുരയിടത്തിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഷോക്ക് ഏറ്റാണ് ആന ചെരിഞ്ഞതെന്ന് കണ്ടെത്തുകയായിരുന്നു. കൊച്ചി പുല്ലേപ്പടിയിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. സംഭവത്തിൽ മാനാശ്ശേരി ബിനോയ് അറസ്റ്റിലായി. സുഹൃത്തായ ജോബിയെ കൊലപ്പെടുത്തി കത്തിക്കുകയായിരുന്നുവെന്ന് ബിനോയ് പോലീസിനോട് സമ്മതിച്ചു. മോഷണം മുതൽ പങ്കുവച്ചതിലെ തർക്കമാണ് കൊലപാതകത്തിന് കാരണമായത്. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി രാഹുൽ ഗാന്ധി MP വയനാട്ടിലെത്തി. രാവിലെ 10 കൽപ്പറ്റയിൽ നടക്കുന്ന UDF കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങും. ലോക സാമ്പത്തിക ഫോറത്തെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ദാവോസിൽ നടക്കുന്ന സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിലൂടെ വൈകിട്ട് 5 പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുക. വ്യവസായ ലോകത്തെ 100 പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സാങ്കേതികതയിലൂടെയുള്ള 4 വ്യവസായ വിപ്ലവത്തെ അധികരിച്ചാണ് സമ്മേളനം. ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ, സാങ്കേതികതയിൽ വന്ന മാറ്റങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സംസാരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡൽഹി കലാപത്തിൽ പഞ്ചാബി നടൻ ദീപ് സിന്ധുവിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തു. ചെങ്കോട്ടയിൽ ഖലിസ്ഥാൻ പതാക ഉയർത്തിയത് ദീപ് സിന്ധുവാണ്. 6 for Justice എന്ന സംഘടനയുമായുള്ള ബന്ധത്തിൽ ഇയാൾക്ക് നേരത്തെ NIA സമൻസ് അയച്ചിരുന്നു. അതേസമയം ട്രാക്ടർ റാലിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും ലംഘിച്ച സമരസമിതി നേതാക്കൾക്കെതിരെയും പോലീസ് നടപടി ആരംഭിച്ചു. ക്രാന്തികാരി കിസാൻ യൂണിയൻ നേതാവ് ദർശൻ പാൽ സിംഗിന് പോലീസ് നോട്ടീസ് നൽകി. 3 മറുപടി നൽകുവാനാണ് നിർദ്ദേശം. ട്രാക്ടർ റാലിക്കിടെ സംഘർഷമുണ്ടായിടെ സമരത്തിൽ നിന്ന് കർഷക സംഘടനകളുടെ പിന്മാറ്റം. സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നതായി ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റിയും ഭാരതീയ കിസാൻ യൂണിയനും അറിയിച്ചു. അതേസമയം സമരരീതി സംബന്ധിച്ച് സംയുക്ത സമരസമിതിക്കുള്ളിൽ അഭിപ്രായ ഭിന്നതയും രൂക്ഷമാണ്. ട്രാക്ടർ റാലിയിലേക്ക് തീവ്രശക്തികൾ കടന്നുകയറിയെന്ന് ഡൽഹി പോലീസ്. കർഷക സംഘടനകൾ ഇതിന് അനുമതി നൽകി. പ്രകോപനപരമായ പ്രസംഗങ്ങളും സമരവേദികളിൽ ഉണ്ടായെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ SN ശ്രീവാസ്തവ വ്യക്തമാക്കി. കുറ്റക്കാരായ മുഴുവൻ പേർക്കെതിരെയും നടപടി സ്വീകരിക്കും. ചർച്ചയിലൂടെ മുന്നോട്ട് വച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ സംഘടനകൾ തയ്യാറായില്ല. അക്രമങ്ങളിൽ 394 പോലീസുകാർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റവരെ ICU പ്രവേശിപ്പിച്ചുവെന്ന് കമ്മീഷണർ കൂട്ടിച്ചേർത്തു. हमारी और उनके बीच में अग्रीमेंट थी, हम जिम्मेवार रहे हैं और हम अपने बड़े जिम्मेवारी के साथ जो अग्रीमेंट के हिसाब से हम पीसफुल रैली करवाना चाहते थे, ये जो वायलेंस हुई है वो टर्म्स एंड कंडीशंस को फॉलो नहीं करने की वजह से. ഡൽഹിയിൽ ട്രാക്ടർ റാലിക്കിടെ പ്രതിഷേധക്കാർ അക്രമം നടത്തിയ സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന വിചിത്ര ആവശ്യവുമായി കോൺഗ്രസ്. BJP നേതൃത്വം നൽകുന്ന സർക്കാർ ട്രാക്ടർ റാലിക്കിടെ കർഷക മുന്നേറ്റത്തിന് തടയിടാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നുവെന്നും കോൺഗ്രസ് ആരോപിച്ചു. രൺദീപ് സിംഗ് സുർജേവാലയാണ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മഹാരാഷ്ട്രയിലെ ഭീവണ്ടി പ്രദേശത്തെ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായി. MIDC പ്രദേശത്തെ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർ ടെൻഡറുകൾ സ്ഥലത്തുണ്ടായിരുന്നതിനാൽ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അഗ്നിശമന സേനയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്.
മൂന്നാം ബാച്ച് റഫേൽ വിമാനങ്ങൾ രാജ്യത്തെത്തി. ചൈനയുമായി അതിർത്തി സംഘർഷങ്ങൾ പതിവായ കിഴക്കൻ ലഡാക്കിലും പുതിയ ബാച്ച് റഫേലുകൾ വിന്യസിക്കുകയാണെന്നാണ് വിവരം. മൂന്ന് വിമാനങ്ങളാണ് കൈമാറിയത്. ഇതോടെ ഇന്ത്യൻ വ്യോമസേനയിലെ റഫാൽ വിമാനങ്ങളുടെ എണ്ണം 11 ഉയർന്നു. വ്യോമസേനയുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂലൈ 29 ആദ്യ ബാച്ച് റഫേൽ വിമാനങ്ങൾ ഇന്ത്യയിലെത്തിയത്. 5 വിമാനങ്ങളായിരുന്നു അന്ന് കൈമാറിയത്. നവംബറിൽ 2 ബാച്ചിൽ 3 വിമാനങ്ങളും എത്തി. 36 റഫേൽ യുദ്ധ വിമാനങ്ങൾക്കാണ് 2016 സെപ്റ്റംബറിൽ ഇന്ത്യ ഫ്രാൻസുമായി കരാർ ഒപ്പുവെച്ചത്. 59,000 കോടി രൂപയുടേതായിരുന്നു ഇടപാട്. പബ്ജി നിരോധിച്ച് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഫൗജി മൊബൈൽ ഗെയിം ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു. ഫൗജി ഗെയിമിന് 480 MB ആണ് സൈസ് വരുന്നത്. അധികം സ്റ്റോറേജ് സ്പേസ് ആവശ്യമില്ല എന്നതും ഗുണകരമാണ്. ബംഗളൂരു ആസ്ഥാനമായ എൻകോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ ഗെയിം വികസിപ്പിച്ചെടുത്തത്. മലപ്പുറം പാണ്ടിക്കാടിനടുത്ത് ഒറവംപുറത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകൻ കുത്തേറ്റു മരിച്ചു. ആര്യാടൻ വീട്ടിൽ മുഹമ്മദ് സമീറാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ CPM എന്ന UDF ആരോപിച്ചു. തെരഞ്ഞെടുപ്പിനെ ചൊല്ലി പ്രദേശത്ത് CPM UDF സംഘർഷം ഉടലെടുത്തിരുന്നു. സംഭവത്തിൽ 3 കസ്റ്റഡിയിലായി. കുടുംബ പ്രശ്നത്തിനിടെയുണ്ടായ തർക്കത്തിനിടയിലാണ് കുത്തേറ്റതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. രണ്ടായിരത്തി 2030 വൈറൽ ഹെപ്പറ്റൈറ്റിസ് സി നിവാരണത്തിനും വൈറൽ ഹെപ്പറ്റൈറ്റിസ് A, B, C, E എന്നിവ മൂലമുള്ള മരണനിരക്കും രോഗാവസ്ഥയും കുറയ്ക്കുന്നതിനുമായി ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി KK ശൈലജ നിർവഹിച്ചു. 14 എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളും തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ ജനറൽ ആശുപത്രികളും ഉൾപ്പെടെ 25 ആശുപത്രികളിൽ പദ്ധതിയുടെ പ്രാദേശിക ഉദ്ഘാടനം ഇതോടൊപ്പം നടന്നു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഭരണഘടനാ സാക്ഷരതയുടെ 2 ജനകീയ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി വയനാട് ജില്ലയിൽ ഇന്ത്യ എന്ന റിപ്പബ്ലിക് പുസ്തക വായന പരിപാടി നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം പുസ്തകം വായിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ നിർവഹിച്ചു. വനവാസികൾ വിദ്യാഭ്യാസം നേടണമെന്നും കൊഴിഞ്ഞുപോയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സ്കൂളിലേക്ക് തിരികെ എത്തിക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. വനവാസി സാക്ഷരത 1 പഠിതാക്കൾ ഭരണഘടനയുടെ ആമുഖ വായന നടത്തി. ചടങ്ങിൽ മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ മങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ലീനാ സി നായർ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സ്വയാനാസർ തുടങ്ങിയവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര ബാലികാ വാരാഘോഷത്തോടനുബന്ധിച്ച് വയനാട് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസും മഹിളാ ശക്തി കേന്ദ്രയും സംയുക്തമായി വിവിധയിടങ്ങളിൽ ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. കളക്ട്രേറ്റിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ ബൽപ്രീത് സിംഗ് നിർവഹിച്ചു. സമൂഹത്തിൽ പെൺകുട്ടികൾ നേരിടുന്ന വിവേചനം അവസാനിപ്പിക്കുക, ആൺപെൺ അനുപാതത്തിലുള്ള അന്തരം കുറയ്ക്കുക, പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വവും ആരോഗ്യപരവുമായ ചുറ്റുപാട് ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ദേശീയ ബാലികാ വാരാചരണം ആചരിക്കുന്നത്. മുട്ടിൽ, പനമരം, മീനങ്ങാടി എന്നിവിടങ്ങളിലും ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ റോഡ് നികുതി ഒഴിവാക്കിയില്ലെങ്കിൽ ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. നഷ്ടം കാരണം 10,000 ബസ് ഉടമകളും തൊഴിലാളികളും ദുരിതത്തിലാണ്. ബസ് വ്യവസായം സംരക്ഷിക്കുവാൻ സർക്കാർ ഇടപെടണമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സീറ്റ് വിഭജന ചർച്ചയിലേക്ക് കടന്ന UDF. സീറ്റ് സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾ UDFൽ ഇന്ന് ആരംഭിക്കും. ജോസഫ് വിഭാഗവുമായാണ് ഇന്നത്തെ ചർച്ച. 15 സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. BCCA അധ്യക്ഷൻ സൗരവ് ഗാംഗുലിയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെഞ്ചുവേദനയെ തുടർന്ന് ഇന്നലെയാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടാനില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു.
കുറഞ്ഞ ദിവസം അദ്ദേഹം ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരും. ഈ മാസം 2 അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് 5 ആൻജിയോപ്ലാസ്റ്റിക്കും വിധേയനാക്കി. ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷവും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ 2 ബ്ലോക്ക് ഉള്ളതായി കണ്ടെത്തിയിരുന്നു. മരുന്നുകളുടെ സഹായത്തോടെ ഇവ ഭേദമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ലൈഫ് പദ്ധതിയിൽ 2.5 ലക്ഷം വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം ഇന്ന് നടക്കും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വട്ടിയൂർക്കാവിന് സമീപം പപ്പാട് സ്വദേശി പ്രഭയുടെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങോടുകൂടിയാവും പ്രഖ്യാപനം നടത്തുക. തദ്ദേശമന്ത്രി AC മൊയ്തീൻ, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരും പങ്കെടുക്കും. തുടർന്ന് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ലൈഫ് പദ്ധതി പ്രഖ്യാപനം മുഖ്യമന്ത്രി നിർവഹിക്കും. നാട്ടാനകളിൽ പ്രശസ്തനായ മംഗലാം കുന്നക്കർണൻ ചെരിഞ്ഞു. വിവിധ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ കാർഷിക നിയമങ്ങളെ ശക്തമായി പിന്തുണച്ച് രാജ്യാന്തര നാണ്യനിധി ചീഫ് എക്കണോമിസ്റ്റ് ഗീത ഗോപിനാഥ്. പുതിയ നിയമങ്ങൾക്ക് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള ശേഷിയുണ്ട്. പ്രശ്നങ്ങൾ നേരിടുന്ന കർഷകർക്കായി സാമൂഹ്യ സുരക്ഷാ സംവിധാനം വേണമെന്നും ഇന്ത്യൻ കാർഷിക മേഖലയിൽ കൂടുതൽ പരിഷ്കാരം ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കർഷകർക്ക് കിട്ടുന്ന വിപണി വലുതാക്കുന്ന നിയമങ്ങളാണ് ഇപ്പോഴത്തേത്. പ്രത്യേക നികുതി നൽകാതെ തന്നെ മണ്ഡികളെ കൂടാതെ വിവിധ കേന്ദ്രങ്ങളിൽ വിളകൾ വിൽക്കുവാനാകുമെന്നത് കർഷകർക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നതെന്നും ഗീത ഗോപിനാഥ് വ്യക്തമാക്കി. രാജ്യതലസ്ഥാനത്ത് നടന്ന അക്രമങ്ങളിൽ പങ്കെടുത്തവരുടെ പേരുകൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സംഘടനാ നേതാവായ ദർശൻ പാലിന് ഡൽഹി പോലീസിന്റെ നോട്ടീസ്. ട്രാക്ടർ റാലിയുമായി ബന്ധപ്പെട്ട് പോലീസുമായി ഉണ്ടാക്കിയ കരാർ ലംഘിച്ചതിന്റെ കാരണം ബോധിപ്പിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. 3 ദിവസത്തിനുള്ളിൽ ഇക്കാര്യം ബോധിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രാന്തികാരി കിസാൻ യൂണിയൻ നേതാവാണ് ദർശൻ പാൽ. ദർശൻ പാൽ തന്നെയാണ് നോട്ടീസ് ലഭിച്ച വിവരം മാധ്യമങ്ങളെ അറിയിച്ചത്. അബുദാബി നഗരത്തിലും ഉൾപ്രദേശങ്ങളിലും തണുപ്പും മൂടൽമഞ്ഞും കൂടുന്നു. അബുദാബിയിലെ റോഡുകളിൽ കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. സൗദിയിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്നും സിവിൽ ഡിഫൻസ് ആവശ്യപ്പെട്ടു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.